മകൻ സുരക്ഷിതനായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നുവെന്ന് നവീന്റെ അച്ഛൻ പറയുന്നു. ഇന്നും വിളിച്ചിരുന്നുവെന്നും സുരക്ഷിതനായി മടങ്ങിവരുമെന്ന് നവീൻ പറഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നു. ಕಾರ್ಕಿವ್ನಲ್ಲಿರೋದು ಸದ್ಯ ಯುದ್ಧ ಜೋರಾಗಿ ನಡೀತಾ ಇದೆ ಇಲ್ಲಿ. ಅಲ್ಲಿಂದ ಹಂಗೇರಿ ಬಾರ್ಡ್ರ್ ಬರ್ಬೇಕಂತೇಳಿ ನಿನ್ನೆ ನೈಟ್ 9:30 ಕಾಲ್ ಮಾಡಿದ್ನು. 12 ಗಂಟೆಯಿಂದ ಟ್ರೈನ್ ಮಾಡಿ ಅಲ್ಲಿಂದ ನಾವು ಈ ವೆಸ್ಟರ್ನ್ ಪಾರ್ಟ್ ಆಫ್ ದಿ ಉಕ್ರೇನ್ ಬರಬೇಕಂತಂದ್ರೆ ಕನಿಷ್ಠ ಒಂದು 19 ತಾಸು ತಗೋತೈತಿ ಬೈ ಟ್ರೈನ್. ಅಲ್ಲಿಂದ ಮುಂದೆ 6-8 ಕಿಲೋಮೀಟರ್ ನಾವು ನಡೆದು ನಾವು ಹಂಗೇರಿ ಏರ್ಬೇಸಿಗೆ ಹೋಗಿ ಅಲ್ಲಿಂದ ನಮಗೆ ಯಾವಾಗ ಲಿಫ್ಟ್ ಆಗುತ್ತೆ ಏರ್ ಅಲ್ಲಿಂದ ಲಿಫ್ಟ್ ಆಗಿ ಬರ್ತೇವೆ ಅಂತೇಳಿ ಹೇಳಿದ್ದಾಳೆ. ಇವಾಗ ನಾವು ಮುಂಜಾನೆ 11 ಸುಮಾರು ಈಗ ಹಚ್ಚಿದ್ರ ಇಲ್ಲ ನಾ ಆಮೇಲೆ ಮಾತಾಡ್ತೀನಿ ಈಗ ಒಂದು ಸೀರಿಯಸ್ ಅದ ಅಂತೇಳಿ ಹೇಳ್ತಾ ಇದ್ದಾಳೆ. ಆಮೇಲೆ ನೀನು ಸಾಯಂಕಾಲ ಅವನಿಗೆ ಫುಡ್ ಮೆಟೀರಿಯಲ್ಸ್ ಎಲ್ಲ ಸಿಕ್ಕಿದೆ ಆದರೂ ಒಟ್ಟು ತೊಂದರೆ ಒಳಗಿದ್ದಾರೆ ಅಂತೇಳಿ ಅವ್ರದ್ದು ನಮಗೆ ತಿಳಿದು ಬರ್ತಾ ಇದೆ. ಇಷ್ಟಂತರೂ ಈ ತನಕ ಮಾಹಿತಿ ನಮಗೆ ಸಿಕ್ಕಿದೆ. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, കീവിൽ നിന്ന് ഇന്ത്യക്കാരെല്ലാം ഇന്ന് തന്നെ വിടണം, സാഹചര്യം രൂക്ഷമായി വരികയാണെന്ന നിർദ്ദേശം എംബസി നൽകി. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ മണിക്കൂറിലേറെ നിർഭാഗ്യകരമായ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ എന്താണ് യുദ്ധമുഖത്തെ ഒരു അവസ്ഥ? കീവിലെ കാർക്കീവിലെ ഒക്കെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ശാലിനി, ഇന്നലെ അർദ്ധരാത്രി മുതൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന നഗരങ്ങളിലൊന്ന് കാർക്കീവാണ്. കാർക്കീവിൽ ഇപ്പോഴും സ്ഫോടനങ്ങളും കനത്ത ആക്രമണവും തുടരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അല്പം മുമ്പ് കാർക്കീവ് യുക്രൈനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്, നമുക്കറിയാവുന്നതുപോലെ തന്നെ അല്പം മുമ്പ് അവിടുത്തെ ഫ്രീഡം സ്ക്വയർ മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. വളരെ ഏറെ പ്രാധാന്യമുള്ള, ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു മന്ദിരം കൂടിയായിരുന്നു അത്. അത് റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്നതായി യുക്രൈൻ ആരോപിക്കുന്നു. അതേപോലെ റീജിയണൽ ഗവൺമെൻറ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടുത്തെ കാർക്കീവ് ഭരണസിരാ കേന്ദ്രമായ മന്ദിരം മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. 2 കിലോമീറ്റർ ചുറ്റളവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക നഗരങ്ങളിലൊന്നാണ്, വിദ്യാഭ്യാസപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ നഗരമാണ്. ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തുടർച്ചയായി വിവേചനരഹിതമായ ആക്രമണം റഷ്യ നടത്തുകയാണെന്നും ഇതൊരു യുദ്ധ കുറ്റകൃത്യമാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ആരോപിക്കുന്നു. ഇന്നലെ ഇവിടുത്തെ ഓയിൽ സംഭരണശാലയും എണ്ണ പൈപ്പ് ലൈനുകളും റഷ്യ ആക്രമണത്തിൽ തകർത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജനവാസ കേന്ദ്രങ്ങളിലും ആക്രമണത്തിൽ തകർത്തത്. ഈ പ്രദേശങ്ങൾ പ്രതിരോധപരമായി യാതൊരു പ്രാധാന്യം ഇല്ലാതിരുന്നിട്ടും റഷ്യൻ സൈന്യം ഇവിടെ ആക്രമണം നടത്തുന്നത് ജനങ്ങളുടെ ജീവനെടുക്കാൻ വേണ്ടി മാത്രമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഗൗരവത്തോടെ ഇതിൽ ഇടപെടണം എന്നും കൂടി യുക്രൈൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ശാലിനി, ശരി, അബ്ദുൾ റഷീദ്.